ॐ गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भाम् शंकराचार्य मध्यम अस्मदाचार्यपर्यता वंदे गुरपरंपरा नंदीग्राम गुरनाथन वसीष्ठनर श्रीरामनि ആ സമയത്ത് അപ്പോൾ ഭരതനും കെ കയ്യപുത്രിയും ഉത്പലസംഭവപുത്രൻ വസിഷ്ഠനും വാമദേവാദിമഹാമുനി വർഗവും ഭൂമിദേവോത്തമന്മാരുമത്യരും രക്ഷിക്ക ഭൂതലമെന്നപേക്ഷിച്ചതു ലക്ഷ്മിപതിയായ രാമനോടന്നേരം അങ്ങനെ വസിഷ്ഠനരികെ അത്യാദരപൂർവം ശ്രീരാമൻ ഇരിക്കുന്ന സമയത്ത് ഭരതനും കൈകേയി കൈകേയിമാതാവും ഉത്പലസംഭവപുത്രനായ വസിഷ്ഠനും ഉത്പലസംഭവൻ ബ്രഹ്മാവ് ബ്രഹ്മാവിൻ്റെ പുത്രനായ വസിഷ്ഠനും വാമദേവൻ തുടങ്ങിയ മഹാമുനിവർഗവും മുനിവർഗം മുനി സമൂഹം വാമദേവൻ തുടങ്ങിയ മഹർഷി സമൂഹവും ഭൂമിദേവോത്തമന്മാരും ശ്രേഷ്ഠന്മാരും അമാത്യരും മന്ത്രിമാരും എല്ലാം കൂടെ ശ്രീരാമനോട് പറയുകയാണ് രക്ഷിക്ക ഭൂതലം നീ ഭൂമിയെ പരിപാലിച്ചാലും രാജാവായ അഭിഷേകം ചെയ്യപ്പെട്ടാലും എന്ന് അപേക്ഷിച്ചു ലക്ഷ്മീപതിയായ വാസ്തവത്തിൽ രാമൻ ലക്ഷ്മീപതിയാണ് മഹാവിഷ്ണുവാണ് അങ്ങനെയുള്ള ശ്രീരാമനോട് അപേക്ഷിച്ചു ബ്രഹ്മസ്വരൂപൻ ആത്മാരാമനീശ്വരൻ ജന്മനാശാദികളില്ലാത മംഗലൻ നിർമ്മലൻ നിത്യൻ നിരുപമനദ്വയൻ നിർമ്മമൻ നിഷ്കളൻ നിർഗുണനവ്യയൻ ചിന്മയൻ ജംഗമാജംഗമാന്തർഗതൻ സന്മയൻ സത്യസ്വരൂപൻ സനാതനൻ തന്മഹാമായയാ സർവലോകങ്ങളും നിർമ്മിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നവൻ ഇങ്ങനെ അങ്ങവർ ചൊന്നതു കേട്ടുള്ള വിങ്കിതജ്ഞൻ മന്ദഹാസ പുരസ്കൃതം മനസേഖേദമുണ്ടാകരുതർക്കുമേ ഞാൻ അയോധ്യാധിപനായി വസിക്കാമല്ലോ എങ്കിൽ അതിനൊരു കീടുകെല്ലാം എന്നു പങ്കജലോകജനാനുജ്ഞയാ സംഭ്രമാത് അശ്രുപൂർണാക്ഷനായി ശത്രുഘ്നും തഥാ ശ്മശ്രു നികൃന്ദകന്മാരെ വരുത്തിനൻ എല്ലാവരും ചേർന്ന് ഭൂതലത്തെ രക്ഷിച്ചാലും എന്ന് അപേക്ഷിച്ചു ലക്ഷ്മിപതിയായ രാമൻ ശരി ആർക്കും ഖേദമുണ്ടാകണ്ട ഞാൻ അയോധ്യയെ പാലിക്കാം എന്ന് മറുപടി പറയുകയാണ് ആ ഒരു സന്ദർഭത്തിൽ തൻ്റെ പരമമായ ഭക്തിഭാവത്തെ സന്ദർഭം കിട്ടുമ്പോഴെല്ലാം അഥവാ ഇടയ്ക്കിടെ സന്ദർഭമുണ്ടാക്കിയിട്ട് അനേക പദാവലികളടങ്ങുന്ന സ്തുതികളെ കൊണ്ട് പ്രകടമാക്കുന്ന തദ്വാര ശ്രോതാക്കളെ അനുവാചകരെ പരാഭക്തിയിലേക്കും സത്യവിചാരത്തിലേക്കും ആനയിക്കുന്ന എഴുത്തച്ഛൻ ശ്രീരാമനെ അനേക പദാവലികളെ കൊണ്ട് വാഴ്ത്തുകയാണ് ഇത് അധ്യാത്മരാമായണത്തിൻ്റെ സവിശേഷതയാണെന്ന് പ്രത്യേകം ഓർമ്മിക്കണം ജന്മനാശാദികളില്ലാതെ മംഗലശീലൻ ആരാണ് ബ്രഹ്മസ്വരൂപൻ ആത്മാരാമൻ ഈശ്വരൻ സ്വയമേവ ബ്രഹ്മസ്വരൂപനാണ് സ്വരൂപനാണ് ആ ഒരു പരമാത്മബോധത്തിൽ കഴിയുന്നവനാണ് അതുകൊണ്ട് തന്നെ ആത്മാരാമനാണ് ആത്മാരാമൻ എന്ന് പറയുമ്പോൾ തന്നിൽ തന്നാൽ സ്വയം ആരമിക്കുന്നവൻ ആരുടെ രമണത്തിന് മറ്റു വസ്തു അന്തരങ്ങൾ ആവശ്യമില്ലയോ സ്വരൂപമായ ആത്മാവിൽ സ്വയമേവ ആനന്ദിക്കുന്നു അവൻ ആത്മാരാമൻ അതേ സമയത്ത് ഈശ്വരനാണ് സ്ഥാവര ജംഗമാത്മകമായ സകല പ്രപഞ്ചത്തെയും ഈശനം ചെയ്യുന്നവനാണ് നിയന്ത്രിക്കുന്നവനാണ് ആ ഈശ്വരനാകട്ടെ ജന്മനാശാദികളില്ലാതെ മംഗലൻ ജന്മമോ മരണമോ ഉദ്ഭവമോ നാശമോ ഇല്ലാത്ത മംഗളസ്വരൂപനാണ് ശിവസ്വരൂപനാണ് ജനിമൃതികൾക്കപ്പുറത്തുള്ള മംഗളസ്വരൂപൻ അവിദ്യ ലേശമില്ലാത്തവൻ നിർമ്മലൻ യാതൊരു മാലിന്യവുമില്ലാത്തവൻ നിഷ്കളൻ നിരവയവൻ എന്നർത്ഥം കല അവയവവാചിയാണ് ഇപ്പം നിഷ്കള ശബ്ദത്തിന് യാതൊരുവിധ അവയവങ്ങളുമില്ലാത്തവൻ ഈ പ്രപഞ്ചം മുഴുവൻ അവയവങ്ങളാണ് ഈ പ്രപഞ്ചാകാരത്തിൽ വിരാട് രൂപനായി നിലകൊള്ളുന്ന ഭഗവാൻ വാസ്തവത്തിൽ നിഷ്കളനാണ് ഇപ്പോൾ സോപാധികനായി സകല കലകളോടൊത്തിരിക്കുമ്പോഴും തൻ്റെ നിരുപാധികമായ പാരമാർത്ഥികമായ ഭാവത്തിൽ യാതൊരു കലകളും യാതൊരു അവയവങ്ങളും ഇല്ലാത്തവനാണ് അതുകൊണ്ട് നിഷ്കളനെന്നു പറഞ്ഞു നിർഗുണനവ്യയൻ ഈ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും ഗുണമയങ്ങളാണ് സത്വഗുണം രജോ തമോഗുണം എന്നീ മൂന്ന് ഗുണങ്ങളുടെ വ്യത്യസ്ത ഏറ്റക്കുറച്ചിലോട് കൂടിയ ഭാവങ്ങളോടൊത്തതാണ് എന്നാൽ ഗുണങ്ങൾക്കുപരിയാകുന്നു ഭഗവാൻ അതുകൊണ്ട് നിർഗുണൻ അവ്യയൻ ക്ഷയമില്ലാത്തവൻ നാശമില്ലാത്തവൻ നേരത്തെ ഉദ്ഭവനാശാദികളില്ലാത്തവനെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ അവ്യയൻ ചിന്മയൻ ജ്ഞാനമയനാണ് സ്വരൂപനാണ് കേവലമായ ബോധ സ്വരൂപമാണ് ബോധസ്വരൂപമാണ് വേദാന്തശാസ്ത്രം ആവർത്തിച്ചാവർത്തിച്ച് സ്വരൂപത്തെ വെളിപ്പെടുത്തുന്നു അങ്ങനെയുള്ള ചിന്മയൻ ജംഗമാജംഗമാന്തർഗതനുമാണ് ജംഗമം ചലിക്കുന്നത് അജംഗമം ചലിക്കാത്തത് സ്ഥാവരം ഇപ്പം സ്ഥാവര ജംഗമാത്മകമായ സകല പ്രപഞ്ചത്തിലും അന്തർഗതനാണ് ഉള്ളിൽ അന്തര്യാമിയായി ഉണ്മയായി സത്തയായി കുടികൊള്ളുന്നവനാണ് ഇങ്ങനെ പരമാത്മാ പ്രതിപാദകങ്ങളായ കൊണ്ട് ശ്രീരാമനെ എഴുത്തച്ഛൻ നേരിട്ട് സ്തുതിക്കുന്ന ഭാഗമാണ് മൂലത്തിലും മറ്റൊരു വ്യക്തി പറയുന്നത് പോലല്ല അതുകൊണ്ട് എഴുത്തച്ഛൻ തന്നെ സ്തുതിക്കുന്ന ഭാഗമായിട്ട് ഇതിനെടുക്കാൻ പറ്റൂ ഏതായാലും ഈ ഭാഗം നമുക്ക് തുടർന്ന് ചിന്തിക്കാം